ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയുടെ ഫിസിക്കൽ ക്രൈറ്റീരിയ ആണ് അതായത് ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെൻറ്റിന് പങ്കെടുക്കണമെങ്കിൽ ഉള്ള ഫിസിക്കൽ ക്രൈറ്റീരിയയെ പറ്റിയാണ് അപ്പോൾ ആദ്യം തന്നെ ഏജ് ലിമിറ്റാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് സാധാ ജി ഡി അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സിലുള്ളവർക്ക് റാലിയിൽ പങ്കെടുക്കാൻ കഴിയും ഓപ്പൺ റാലിയാണ് അപ്പോൾ അതിൽ ജി ഡി പോസ്റ്റിന് ഇരുപത്തഞ്ച് വയസ്സാക്കിയേക്കാം എന്നുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതിപ്പോൾ അടുത്ത റിക്രൂർമെൻറ്റ് മുതൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹൈറ്റ് വരുന്ന നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് റാലിയിൽ പങ്കെടുക്കാൻ കഴിയും ജസ്റ്റ് വേണ്ടത് എഴുപത്തിയേഴ് ആണ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം അതായത് എഴുപത്തിയേഴ് സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ് വെയ്റ്റ് അൻപത് കിലോഗ്രാമാണ് വേണ്ടത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണെങ്കിൽ മിനിമം അൻപത് കിലോഗ്രാമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരുപാട് പേർ ചോദിച്ചൊരു ആയിരുന്നു ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ടെറിട്ടോറിയൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ കഴിയുമെന്ന് ഉറപ്പായും കഴിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ടെറിട്ടോറിയൽ ആർമിയിൽ ഓഫീസറായി ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് വഴി ഓഫീസറായി ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല ടെറിട്ടോറിയൽ ആർമിയെ പറ്റിയുള്ള ഈ വീഡിയോ ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ട് ചെയ്യുന്ന കാരണം ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എനിക്കറാവുന്ന കാര്യങ്ങൾ അണന്ന് മുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അപ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ ഫിസിക്കൽ എന്തൊക്കെയാണ് അതായത് ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക